Namaskaram. പണിപൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അയോധ്യ രാമക്ഷേത്രവും മധുര ശ്രീകൃഷ്ണ ക്ഷേത്രവും ബോംബിട്ട് തകർക്കുമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ ഭീഷണിക്കത്ത്. മഹാരാഷ്ട്ര ബിജെപി എംഎൽഎ വിജയകുമാർ ദേശ്മുഖിനാണ് പിഎഫ്ഐ നേതാവ് മുഹമ്മദ് ഷാഫിയുടെ പേരിൽ വധഭീഷണി അടക്കമുള്ള കത്ത് ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ തങ്ങളുടെ ലിസ്റ്റിലുണ്ടെന്നും ഇവർ തങ്ങളുടെ റഡാറിലാണെന്നും കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം പിഎഫ്ഐ നിരോധിച്ചതിന്റെ പ്രതികാരമായി എംഎൽഎയുടെ തലയറുക്കുമെന്നും കത്തിൽ പറയുന്നു. സോലാപൂർ പോലീസിന് ഈ ഭീഷണി കത്ത് കൈമാറിയിരിക്കുകയാണ് എംഎൽഎ. ഭീഷണി കത്തിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പുള്ള പശ്ചാത്തലത്തിൽ പോലീസ് സംഭവത്തെ ഗൗരവമായി തന്നെ കാണും. രാജ്യത്താകമാനം പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ സീൽ ചെയ്യുകയും കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 27-നാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളായ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട് എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ തുടങ്ങിയവയെല്ലാം കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ വിവിധ അന്വേഷണ ഏജൻസികളുമായി ചേർന്ന് NIA ഇന്ത്യയിലുടനീളം നിരവധി സ്ഥലങ്ങളിൽ വൻതോതിലുള്ള റെയ്ഡുകൾ നടത്തുകയും തീവ്രവാദ സംഘടനകളും PFIയും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ സംഘടനയെ രാജ്യത്ത് നിരോധിക്കുകയും നിരവധി നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് UAPA ട്രിബ്യൂണലിൽ നടക്കുന്ന കേസിൽ പ്രിസൈഡിംഗ് ഓഫീസറായി ജസ്റ്റിസ് ദിനേഷ് കുമാർ ശർമ്മയെ നിയോഗിച്ചു. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് ദിനേഷ് കുമാർ ശർമ്മ. പോപ്പുലർ ഫ്രണ്ടിന്റെയും അനുബന്ധ സംഘടനകളുടെയും 5 വർഷത്തെ നിരോധനം ശരിവെക്കുന്ന കേസാണ് ട്രിബ്യൂണൽ പരിഗണിക്കുക. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ദിനേഷ് കുമാർ ശർമ്മയെ നിയോഗിച്ചതെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിരോധനത്തിന് നിയമബലം വേണമെങ്കിൽ UAPA ട്രിബ്യൂണലിന്റെ അംഗീകാരം ആവശ്യമാണ്. ഇതനുസരിച്ചാണ് സർക്കാർ UAPA ട്രിബ്യൂണലിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിച്ചത്. രാജ്യത്ത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിംഗ് നടത്തുക, നിരോധിത തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിനും അനുബന്ധ സംഘടനകൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത്. അൽഖ്വയ്ദ, ISIS തുടങ്ങിയ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കുള്ള ബന്ധങ്ങളുടെ തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഇത്തരം ഭീഷണികളെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.